ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ പാദമുദ്രകളിലൂടെ നിക്കോളാസ് നഗരത്തിലെ ജപമാല റാണിയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 1923 സെപ്റ്റംബർ 25 അർജന്റീനയിലെ നിക്കോളാസ് നഗരത്തിൽ ഗ്ലാഡിസ് ക്യുറോണ ഡി മോർട്ട എന്ന സ്ത്രീക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. നീല നിറമുള്ള വസ്ത്രവും കൈകളിൽ ഉണ്ണിയേശുവും ജപമാലയും നീന്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഈ സംഭവം ഇടവക വികാരി അച്ഛനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഗ്ലാഡിസിനെ കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി 100 വർഷം പഴക്കമുള്ള മാതാവിൻ്റെ രൂപം കാണിച്ചു കൊടുത്തു. ആ രൂപം കണ്ടപ്പോൾ ഇതേ രൂപമാണ് താൻ കണ്ടതെന്ന് അവൾ പറഞ്ഞു. പിന്നീട് ആ രൂപം ദേവാലയത്തെ പ്രതിഷ്ഠിക്കുകയും അവിടുത്തെ ഒരു മരിയൻ സമൂഹം രൂപപ്പെടുത്തുകയും ചെയ്തു. ജപമാല റാണിയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ 7 ഗ്ലാഡിസിന് 2 ദർശനം ലഭിക്കുന്നത്. പുഴയോരത്ത് ഒരു ദേവാലയം നിർമ്മിക്കണമെന്നാണ് പരിശുദ്ധ അമ്മ അന്ന് അവളോട് ആവശ്യപ്പെട്ടത്. ഈ സംഭവം സ്ഥലത്തെ മെത്രാനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഈശോയോട് ഒരു അടയാളം ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് മരണത്തോളം എത്തിയ 7 വയസ്സുള്ള ബാലനെ മാതാപിതാക്കൾ മെത്രാൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. മാതാപിതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് പിതാവ് ബാലന് ആദ്യ കുർബാന നൽകുകയും ജപമാല റാണിയോട് പ്രത്യേകമായി മധ്യസ്ഥം യാചിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെയാണ് ആ ബാലൻ്റെ അസുഖം ഭേദമാവുകയും അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലഭിച്ച ഗ്ലാഡിസിന് തുടർന്നുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രത്യക്ഷീകരണം ലഭിക്കുകയുണ്ടായി. ദുഃഖ വെള്ളിയാഴ്ച ഗ്ലാഡിസിൻ്റെ പാദങ്ങൾ ഈശോയുടെ പാദങ്ങൾക്ക് സമാനം രൂപപ്പെടുകയും പഞ്ചശതങ്ങൾ എടുക്കുകയും ചെയ്തു. പ്രൈമറി വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ഗ്ലാഡിസിന് എഴുതാനും മറ്റും കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും അവൾക്ക് ലഭിച്ച സന്ദേശങ്ങളും മറ്റ് അനുഭവങ്ങളും അവൾ എഴുതി സൂക്ഷിക്കുവാൻ തുടങ്ങി. 7 വർഷത്തിനുള്ളിൽ ഈശോയിൽ നിന്നുള്ള 68 സന്ദേശങ്ങളും പരിശുദ്ധ അമ്മയിൽ നിന്നുള്ള 1800 സന്ദേശങ്ങളും ഗ്ലാഡിസിന് ലഭിച്ചു. നിക്കോളാസ് നഗരത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിന് സാക്ഷ്യമായി ഈ സംഭവങ്ങൾ ചരിത്രത്തിൽ ഇന്നും നിലനിൽക്കുന്നു. നിക്കോളാസ് നഗരത്തിലെ ജപമാല റാണി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ലറങ്ങം അറിയുമേ സുസ്തി കർത്താവ് എന്നോട് കൂടെ സ്ത്രീകളിലെന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വേണമേ.